നമസ്കാരം ബെറ്റർ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. സെലിബ്രേഷൻ ഓഫ് ഫാഷൻ, ചെറിയ പെരുന്നാൾ ആസാദിനത് വലിയ പെരുന്നാൾ. തിരൂർ സ്വദേശിയായ ഹോട്ടൽ ഉടമയെ വെട്ടിനുറുക്കി കഷണങ്ങളിലാക്കി ട്രോളിയിലാക്കി കൊക്കയിൽ തള്ളി യുവതിയടക്കം രണ്ടു പേർ പിടിയിൽ. ഏഴൂർ സ്വദേശി മേച്ചേരി സിദ്ദീഖിനെയാണ് കൊലപ്പെടുത്തിയത്. കോഴിക്കോട് ഒളവണ്ണയിൽ ഹോട്ടൽ നടത്തുന്ന സിദ്ദീഖിനെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാതായിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കൾ തിരൂർ പോലീസിൽ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് സിദ്ദീഖ് കൊല്ലപ്പെട്ടതായി തെളിഞ്ഞത്. ഇന്ന് രാവിലെ ഉണർന്ന് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ നിന്ന് ഈ മരണവാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് കേട്ടപ്പോൾ എന്താണെന്ന് പറയാൻ കഴിയാത്ത ആ സ്പോട്ടിൽ ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി ഇവിടെ വന്ന് കഴിഞ്ഞ് സംഭവങ്ങൾ അറിയുമ്പോൾ ഞെട്ടലോടെ, അതായത് ആ ടെൻഷൻ നമുക്ക് അറിയിക്കാൻ പറ്റാത്തൊരു ഇത്. കാരണം അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് സിദ്ധാർത്ഥ. എല്ലാ മനുഷ്യന്മാരോടും അയൽവാസികളോടും ഒക്കെ നല്ല സൗമ്യമായിട്ട് പെരുമാറണം. എന്ത് സഹായവും ആർക്കും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒന്നും ഒരു അഭിപ്രായം അതിനെപ്പറ്റി പറയാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സംഭവങ്ങൾ. വ്യാഴാഴ്ച പോയതാണ്, വ്യാഴാഴ്ച രാത്രിയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയത്. പിന്നെ അവിടെ സാധനം ഇറക്കണ അതിൻ്റെ ആളുകൾ മൂപ്പരെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടാണ് ഇവർ സംഭവം അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് നാടിന് നടുക്കിയ കൊലപാതകം പ്രദേശവാസികൾ അറിയുന്നത്. ഏഴൂർ സ്വദേശി മേച്ചേരി സിദ്ദീഖിനെയാണ് ഹോട്ടൽ ജീവനക്കാരനായ ചെറുപ്പുളശ്ശേരി സ്വദേശി ശിബിലി, സുഹൃത്ത് ഫർസാന എന്നിവർ ചേർന്ന് വെട്ടിനുറുക്കി കഷണങ്ങളാക്കി ട്രോളിയിലാക്കി കൊക്കയിൽ തള്ളിയത്. സിദ്ദീഖിനെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാതായിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കൾ തിരൂർ പോലീസ് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് സിദ്ദീഖ് കൊല്ലപ്പെട്ടതായി തെളിഞ്ഞത്. എരഞ്ഞിപ്പാലത്തെ ഡി കാസൈൻ എന്ന ഹോട്ടലിൽ തിരൂർ പോലീസ് എത്തി പരിശോധിച്ചു. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ സിദ്ദീഖിനെ കൊന്ന് ട്രോളിയിലാക്കി അട്ടപ്പാടി അഗളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊക്കയിൽ തള്ളിയതായി കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ജീവനക്കാരനായ ചെർപ്പുളശ്ശേരി സ്വദേശി ശിബിലി, സുഹൃത്ത് ഫർസാന എന്നിവരെ ചെന്നൈയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ട സിദ്ദീഖിന് കോഴിക്കോട് ഒളവണ്ണയിൽ ഹോട്ടലുണ്ട്. ഇവിടുത്തെ ജോലിക്കാരനാണ് ശിബിലി എന്നാണ് വിവരം. കാലത്താണ് ഞാൻ എത്തിക്കുന്ന ഇവരെ അറിയുന്നത്. പക്ഷേ ഒരു 10 ദിവസം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടില്ല, ശരിക്കും. പക്ഷെ നല്ല മനുഷ്യനെ. വണ്ടിയിൽ നിന്ന് ഇവിടെ വരുന്ന പ്രശ്നം കണ്ടു. ഞാൻ ഇന്നലെ ഇവിടെ ആൾ കൂടിയപ്പോൾ വീട്ടിലെ ഫംഗ്ഷനും നടക്കാനല്ല അറിയത്. രാവിലെ എണീക്കപ്പോഴാണ് ഞാൻ എത്തിക്കുന്ന വാർത്ത അറിയുന്നത്. സിദ്ദീഖിനെ കാണാനില്ലെന്ന് മകൻ പരാതി നൽകിയിരുന്നു. കാണാതായ സിദ്ദീഖിന്റെ ATM നഷ്ടമായിരുന്നു. CCTV ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളും ശേഖരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. 3 പേർ ഹോട്ടലിൽ എത്തിയതായാണ് ദൃശ്യങ്ങളിലുള്ളത്. തിരിച്ചുപോകുമ്പോൾ 2 പേർ മാത്രമാണ് കയ്യിൽ ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. പ്രതികളുമായി അടുത്ത ദിവസം ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കും. ഭാര്യ ഷക്കീല, മക്കൾ സുഹൈൽ, ഷിയാസ്, ഷംല, ഷാഹിദ്. ബട്ടന്യൂസ്, തിരൂർ. മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. വെറും 1 വർഷത്തെ ഏവിയേഷൻ, മോണ്ടിസോറി, TTC കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം. കൂടാതെ BBA വിത്ത് ഏവിയേഷൻ, ജേർണലിസം, ലോജിസ്റ്റിക്, സൈക്കോളജി കോഴ്സുകളും പഠിക്കാൻ അവസരം. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട്. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.